ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ നിന്നുള്ള ഗസ്റ്റ് അല്ല, അങ്ങ് ചൈനയിൽ നിന്ന് വന്ന ഗസ്റ്റാണ്. അപ്പം ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം ആട്ടെ, ഇതാണ് നമ്മുടെ ഗസ്റ്റ് കേട്ടോ. നിങ്ങളെ മുഖത്തേക്ക് നോക്കിയേ. അപ്പം ഇതൊരു പട്ടിക്കുട്ടിയാണ്. ഇപ്പം മിക്കവർക്കും അറിയാതിരിക്കും ഏതാ സാധനമാണ്. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ല, വോഡോഫോൺ പരസ്യം, ആ പരസ്യത്തിൽ അതേ സെയിം പട്ടിക്കുട്ടിയാണ്. പഗ് കേട്ടോ, പഗ് നമ്മുടെ ചൈനയിൽ നിന്ന് വന്ന ബ്രീഡാണ്. അപ്പം ഇതിപ്പോൾ ഒരു 38 ദിവസമായ പട്ടിക്കുട്ടിയാണ്. വേറെ 38 ദിവസമേ ഉള്ളൂ കേട്ടോ, കുഞ്ഞാണ്. അപ്പം ഇപ്പോൾ ഫുഡൊക്കെ സെർലാക്കാണ്, വേറെ ഒന്നും അത് കഴിക്കത്തില്ല. അപ്പം നമ്മുടെ ഫേസ് ഒക്കെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. നല്ല കുഞ്ഞു മുഖമാണ്, ഒരു ബ്ലാക്ക് ഷെയ്ഡും ഒരു ബ്രൗൺ ഷെയ്ഡൂടെ വരുന്ന ഫേസൊക്കെയാണ്. പിന്നെ കളർ അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഇതിനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ഇതുപോലെ തന്നെയാണ്. അപ്പൊ എനിക്ക് പൊതുവെ ഈ നമ്മുടെ പട്ടിക്കുട്ടികള്, കിളികള്, മീനുകള് അതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനെ എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു കസിൻ ഇതുപോലെ വാങ്ങിയ പട്ടിക്കുഞ്ഞാണ്, പഗ്ഗാണ്. അപ്പം ആ പുള്ളിക്കാരനെ പെട്ടെന്ന് ഗൾഫിൽ പോവേണ്ടി വന്നത് കൊണ്ട് എനിക്ക് ഇന്നെ തന്നെ കേട്ടോ. അപ്പൊ ഇതിനെ കൊടുക്കാനുള്ള കുട്ടിയാണ്, സെയിലുള്ളയാണ്. അപ്പം നല്ല അടിപൊളി ഫീമെയിൽ ആണ് കേട്ടോ, ഫീമെയിൽ പഗ്ഗ്, പഗിൻ്റെ കുട്ടിയാണ്. അയ്യോ, പഗിൻ്റെ കുട്ടിയാണ്, നിങ്ങൾക്ക് കാണാൻ കേട്ടോ. നല്ല ക്യൂട്ട്, പിന്നെ ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ ദേഹം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു വെൽവെറ്റ് പോലത്തെയാണ് ഇതിൻ്റെ ദേഹം കേട്ടോ. എൻ്റെ തൊലി കാണാം, ഒരു വെൽവെറ്റ് പോലെയാണ്. പിന്നെ മൂക്ക്, എൻ്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അടിപൊളിയാണ്. പിന്നെ ആ ചേട്ടൻ്റെ വീട്ടിൽ എന്നെ നോക്കാൻ ആരുമില്ല കേട്ടോ. അവരുടെ വീട്ടിൽ എന്നെ നോക്കാൻ ഒരു ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് തന്ന്. അപ്പം എനിക്ക് ഇതുപോലെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. എന്താ നിങ്ങൾക്കറിയാം, എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പം അതിനെ തന്നെ നമ്മൾ വീടിനുള്ളിലാണ് ഇടുന്നത്. അപ്പം ഇതുകൂടായ ഒട്ട് സമയം ഇത് എനിക്ക് പിന്നെ സമയവും കിട്ടത്തില്ല. പിന്നെ ഇനി വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ. നല്ല കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം നോക്കിയാൽ മതി. പിന്നെ കുളിപ്പിക്കുമ്പം മെയിൻ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ എൻ്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. എൻ്റെ തൊലി കൊണ്ട് ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ആ കുഞ്ഞായതുകൊണ്ട് ഇതിൻ്റെ മൂക്ക് ഉള്ളിലോട്ടിരിക്കുക, കുഞ്ഞല്ല എല്ലാ പട്ടിക്കുഞ്ഞിൻ്റെയും മൂക്കിച്ച് ഉള്ളിലോട്ട് കണ്ണിനോട് ചേർന്നിരിക്കുകയാണ്ട്. ഇനി പെട്ടെന്ന് ഫംഗസോ അങ്ങനത്തെ ഒക്കെ രോഗങ്ങൾ വരും കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഇത് പൊടി എൻ്റെ മൂക്കിലോട്ട് പെട്ടെന്ന് കയറും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുളിപ്പിക്കുമ്പം ഇതിൻ്റെ ആ മൂക്കിൻ്റെ ഭാഗം നല്ലോണം സോപ്പിട്ടിട്ട് കഴുകി കൊടുക്കണം കേട്ടോ. കഴുകി കൊടുക്കുമ്പോൾ നല്ല ക്ലീൻ ആവും, ഇല്ലേ പൊടികളെല്ലാം അതിനകത്ത് ഇരുന്നിട്ട് ഫംഗസ് പോലത്തെ രോഗങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ ഹെയർ ഒക്കെ പൊഴിയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം മിക്കവർക്കും ഈ പട്ടിക്കുഞ്ഞിനെ അറിയാം, ഇത് ചൈനയിൽ നിന്ന് വന്ന ബ്രീഡാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ പഗ്ഗിനെയൊക്കെ എൻ്റെ കയ്യിലെടുക്കുന്നത്. പിന്നെ ഇതിനെ കണ്ടിട്ടുള്ളത് നമ്മളെല്ലാവരും, മിക്കവരും കണ്ടിട്ടുള്ളത് നമ്മുടെ വോഡോഫോൺ പരസ്യത്തിനകത്തുള്ള ഡോഗാണ് കേട്ടോ. നമ്മൾ കുറേ പട്ടിക്കുഞ്ഞുങ്ങളിങ്ങനെ ഓടി വരുന്നതല്ലേ, അതിലെ ഡോഗാണ് ഇത്. പ്രത്യേകിച്ച് നമുക്ക് ഈ പെമ്പിള്ളാർക്കും പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന കുട്ടിയാണ്. അപ്പം ഇതേപോലുള്ള കുഞ്ഞു പട്ടി പഗ് ബ്രീഡുകൾ കേട്ടോ, ഇതൊക്കെ ടോയ് ബ്രീഡാണ് കേട്ടോ. നമുക്കിതേപോലെ ഫ്ലാറ്റിലും പിന്നെ ഇതുപോലെ ഒരുപാട് പേർക്ക് ഈ നമ്മുടെ പട്ടിക്കുഞ്ഞിൻ്റെ ഒക്കെ രോമം അലർജി ആയിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് പട്ടിക്കുഞ്ഞിനെ അകത്തിട്ട് വളർത്തുക വേണം, ഇതുപോലെ അലർജി ആയിരിക്കും. അവർക്കൊക്കെ നല്ലതായിട്ട് വളർത്താൻ പറ്റുന്ന കുട്ടിയാണ്, ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഞാൻ സത്യം അന്നത്തെ കാലത്തും ഇന്നും ഇതിൻ്റെ ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ വോഡോഫോൺ പരസ്യത്തിൽ വരെ അഭിനയിച്ച പട്ടിയാണ് കേട്ടോ ഇത്. അപ്പം സംഭവം കുഞ്ഞാണ്, 35 ദിവസമല്ലേ ആയുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയൊന്നും എടുക്കാറായിട്ടില്ല. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ദേഹമൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വെൽവെറ്റ് പോലെ. പിന്നെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. എൻ്റെ കണ്ണും ഫേസൊക്കെ നിങ്ങളെ നോക്കിക്കേ. അപ്പം സംഭവം അടിപൊളി പട്ടിക്കുഞ്ഞാണ്. ഇപ്പം എൻ്റെ കൊടുക്കുന്ന സെർലാക്കാണ് കേട്ടോ, ബേബി ഫുഡ് മാത്രമാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പെഡിഗിരിയോ അതേപോലത്തെ സ്റ്റാർട്ടറായിട്ടുള്ള ഫുഡിലോട്ട് മാറ്റാവുന്നതാണ്. പിന്നെ ഇതുവരെയായിട്ട് വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല. വാക്സിനൊക്കെ ഒരു മാസമൊക്കെ 2 മാസം കഴിഞ്ഞിട്ട് വാക്സിനൊക്കെ എടുക്കൂ. അപ്പം നല്ല ആക്റ്റീവായ കുട്ടിയാണ്. അപ്പം നമ്മുടെ ഈ പഗ് കുട്ടികളുടെ മെയിൻറ്റെയിൻസ് എന്ന് പറഞ്ഞാൽ, പട്ടിക്കുട്ടി ആയാലും വലിയ പട്ടി ആയാലും ഇതിന് നമ്മൾ കഴിക്കുന്ന ഏത് ഫുഡ് വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് അലർജി അങ്ങനെയൊന്നും ഒരു കുഴപ്പം വരത്തില്ല. പിന്നെ ആ ഫേസിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കഴിക്കുന്ന ഇപ്പം ഇന്ന് കൊടുക്കുന്ന ബേബി ഫുഡാണ് കേട്ടോ, നമ്മുടെ സെർലാക്കാണ് കൊടുക്കുന്നത്. കുഞ്ഞല്ലേ, അപ്പോൾ അതിന് ആ ഫുഡ് മാത്രമേ കൊടുക്കാവൂ. പിന്നെ ഇച്ചിരി കൂടെ വളരുമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറോ അതേപോലെ ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കാം. പിന്നെ പെഡിഗിരി വേണമെങ്കിൽ കൊടുക്കാം, എന്ത് ഫുഡ് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഇതിനെ കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ 1-2 ആഴ്ച കൂടുമ്പം കേട്ടോ, 2 ആഴ്ച കൂടുമ്പോൾ മാത്രം കുളിപ്പിച്ചാൽ മതി. പെട്ടെന്ന് അഴുക്കൊന്നും ആവത്തില്ല കേട്ടോ. അഴുക്കൊന്നും ആവാത്തതുകൊണ്ട് നല്ല അഴുക്കിൻ്റെ കളറും അല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അകത്തൊക്കെ ഇട്ട് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റും. പുറത്ത് കൂട് വെക്കുവാണെങ്കിൽ അങ്ങനെ വളർത്താം, പക്ഷെ അതിലും ഒന്നുകൂടെ നല്ല നമ്മുടെ അകത്തിട്ട് വളർത്തുന്നതാണ്. പിന്നെ ഇതിനെ വാങ്ങുന്നൊരു പ്രത്യേകം പ്രൊട്ടക്ഷനൊന്നും പ്രതീക്ഷിച്ച് വാങ്ങല്ലേ കേട്ടോ. നമ്മളിങ്ങനെ ഗാർഡോഗ് ആയിട്ടൊക്കെ വാങ്ങത്തില്ല, നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് അതിനെ അതൊന്നും ആയിട്ട് വാങ്ങല്ല്. ടോയ് ബ്രീഡാണ്, ചിലപ്പോൾ ആരെങ്കിലും കണ്ടാൽ കുരയ്ക്കും, ചിലപ്പോൾ കുരയ്ക്കത്തില്ല കേട്ടോ. പിന്നെ അങ്ങ് ഭയങ്കര അഗ്രസീവ് ഒന്നുമല്ല.
സാധാ കൊച്ചു കുട്ടികൾക്കായാലും അവരോട് ഒക്കെ കളിക്കാൻ നമുക്ക് വാങ്ങാം. പിന്നെ വലിയ പെൺകുട്ടികൾക്കായാലും വാങ്ങാൻ പറ്റും, ഒരു കുഴപ്പമില്ല. നമ്മളോട് അങ്ങ് ഇണങ്ങി നിന്നോളും കേട്ടോ, വലിയ അഗ്രസീവ് ഒന്നും ആവത്തില്ല. പിന്നെ എനിക്കൊന്ന് നമ്മുടെ വേറെ പട്ടിയേക്കാളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ നല്ല എളുപ്പമാണ്. നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡൊക്കെ ആവാൻ നല്ല ഫുഡ് വേണ്ടേ, ഇതാവാൻ വലിയ ഫുഡൊന്നും വേണ്ട, നമ്മുടെ ഉള്ളത് തന്നെ കൊടുത്താൽ മതി, അത് വളരെ ഹാപ്പി ആയിരിക്കും. ഇത് സംഭവം സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള പട്ടിക്കുഞ്ഞാണ്, പക്ഷേ എനിക്ക് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ വളർത്താൻ വലിയ സൗകര്യമൊന്നും ഇല്ല, നമുക്ക് ഓൾറെഡി ഒരു പൊമേറിയൻ്റെ കുട്ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനെ ഇതിനെയൊക്കെ നോക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. നമ്മൾ അതിനെ തന്നെ വീടിനുള്ളിലാണ് ഇടുന്നത്, അപ്പോൾ ഇതുകൂടാകുമ്പം കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പം ഇതിനെ വാങ്ങണമെന്നുള്ളവർ ഞാൻ താഴെ നമ്പറും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ അതേ വിളിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ചോദിക്കാവുന്നതാണ്. നല്ല ലാഫുമായിട്ട് പട്ടിക്കുഞ്ഞെ കിട്ടും, നല്ല അടിപൊളി കുട്ടിയാണ്. ഇപ്പോൾ ഇത് ഞാൻ നടത്തിയൊക്കെ കാണിച്ചു തരാം കേട്ടോ, നല്ല ആക്റ്റീവും. ഇവിടെ വെച്ചാൽ തന്നെ അത് ഒരിടത്ത് ഇരിക്കത്തില്ല, അത് ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനെ കൊണ്ടുപോയി ഡോറയുടെ മുമ്പിലാക്കി കൊടുത്തായിട്ടുണ്ട്. ഡോറയുടെ റിയാക്ഷൻ അറിയാം, സത്യം പറഞ്ഞാൽ ഡോറ ഇതുവരായിട്ട് വേറെ പട്ടികളൊന്നും കണ്ടിട്ടില്ല, ഡോറ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ടുപോയി എൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തത്. ഡോറ പക്ഷെ ഇതിനേക്കാളവ കണ്ട വഴി ഇറങ്ങി ഓടുക കേട്ടോ. ഡോറയ്ക്ക് ഭയങ്കര പേടി ഇതിനെ, പക്ഷേ ഇതിന് വലിയ പേടിയൊന്നും ആയിട്ടില്ല. ഇതെൻ്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ ഡോറ ഭയങ്കരമായിട്ട് പേടി ചോടി മാറുക. അപ്പം സംഭവം ഇത് ഇപ്പം കാണാൻ കണ്ടോ, നല്ല ഉറങ്ങുവാണ്, എൻ്റെ കൈ കിടന്ന് ഉറങ്ങുവാണ്. ഇത് കൊടുക്കാനുള്ള പട്ടിക്കുഞ്ഞാണ്. പിന്നെ ഇത് മാത്രമല്ല, വേറെ നിങ്ങൾക്ക് വേറെ ബ്രീഡ് വേണമെങ്കിൽ നമ്മുടെ പൊമേറിയൻ, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്, പിന്നെ പഗ്ഗ്, അതുപോലെയുള്ള പട്ടിക്കുട്ടികളെ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ എല്ലാം ചോദിച്ചറിയുക. അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടിക്കുട്ടികളെ വാങ്ങാവുന്നതാണ്. നല്ല 35-45 days ആയ നല്ല അടിപൊളി ആക്റ്റീവ് ആയിട്ടുള്ള പട്ടിക്കുട്ടികളാണ് ഈ എല്ലാം. അപ്പം ഇതിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുത്തേക്കാം, അതീ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. എത്ര ദിവസമാണെന്ന് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം വേണമെന്നുള്ളവർ വാങ്ങുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.